ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ 22% ഹിന്ദുക്കളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് വെറും 1% മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. പാക് മണ്ണിൽ തീരാ ദുരിതമാണ് ഹൈന്ദവർ നേരിടുന്നതെന്ന് പറയാം. പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം നേരിടുന്നത് 1940-45 കാലഘട്ടങ്ങളിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് കാട്ടിയതിനേക്കാൾ വലിയ ക്രൂരതയാണ്. ഒരു പക്ഷേ ഇന്ത്യയോട് തോന്നുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകങ്ങളോട് തോന്നുന്ന വിദ്വേഷമാകാം പാകിസ്ഥാനിലെ മതഭ്രാന്തന്മാർക്ക് അവിടുത്തെ ഹൈന്ദവരോട് ഇത്രമാത്രം വെറുപ്പ് തോന്നാൻ കാരണം. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ദൃശ്യ പത്രമാധ്യമങ്ങൾ കാണിക്കുന്ന ധാർമ്മികത എന്തുകൊണ്ട് പാകിസ്ഥാനിൽ കാണുന്നില്ല എന്നത് സുവ്യക്തമാണ്. തീവ്ര മതചിന്തയും പിന്നീട് അതിൽ നിന്ന് ഭീകരവാദത്തിലേക്കുള്ള മാറ്റവുമായിരിക്കാം ഒരുപക്ഷം പാകിസ്ഥാൻ ജനത ജനാധിപത്യത്തിനും മാനുഷിക പരിഗണനകൾക്കും വില നൽകാതിരിക്കാനുള്ള പ്രധാന കാരണം. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാതിരിക്കാൻ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ പ്രാധാന്യം നൽകണമെന്നാണ് ന്യായം. എന്നാൽ പാകിസ്ഥാനിൽ ഹിന്ദു പെൺമക്കളെ സ്കൂളുകളിൽ വിടാൻ പോലും അമ്മമാർ ഭയപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1000-ക്കണക്കിന് ഹിന്ദുക്കളാണ് അഭയാർത്ഥികളായി അതിർത്തി വഴി ദില്ലിയിലെത്തിയത്. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് നിരവധി പേരാണ് അതിർത്തി വഴി ഭാരതത്തിലെത്തുന്നത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഇവർക്കെല്ലാം ധാരാളം പറയാനുണ്ട്. രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ ചിത്രീകരിക്കുന്നത്. സ്കൂളിൽ എത്തുന്ന ഹൈന്ദവ കുട്ടികളെ മറ്റ് മുസ്ലിം കുട്ടികളിൽ നിന്ന് വേർതിരിച്ചാണ് ക്ലാസുകൾ വരെയെടുക്കുന്നത്. അന്യഗ്രഹ ജീവികളെ പോലെയാണ് അധ്യാപകരും ഇസ്ലാം മതത്തിലെ കുട്ടികളും ഹൈന്ദവ കുട്ടികളെ കാണുന്നത്. ഇന്ത്യയിലെത്തിയ പാക് അഭയാർത്ഥിയാണ് ഈ സങ്കടകരമായ അനുഭവം പങ്കുവച്ചത്. ഹിന്ദുക്കളെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് നാ പാക് അഥവാ ശുദ്ധിയില്ലാത്തവരെന്നാണ്. പാകിസ്ഥാൻകാരല്ലാത്തവർ എന്നും ഈ വിളിപ്പേരിന് അർത്ഥമുണ്ട്. പാകിസ്ഥാനിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ മനോവികാരം ഇത്തരത്തിലുള്ളതാണ്. താലിബാൻ എന്ന ഭീകര സംഘടനയുടെ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് വൻതോതിൽ ഭീഷണി ഉയരുന്നുണ്ട്. 2010 കറാച്ചിയിലെ ഒരു മുസ്ലിം ആരാധനാലയത്തിലെ പൈപ്പിൽ നിന്ന് ഒരു ഹിന്ദു വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കലാപത്തിൽ 60 ഹിന്ദു ജീവനുകൾ അപഹരിക്കപ്പെടുകയും ഹൈന്ദവ ഭവനങ്ങളെല്ലാം അടിച്ച് തകർക്കപ്പെടുകയും ചെയ്ത സംഭവം വലിയ വാർത്തയായിരുന്നു. 2014 പെഷാവാറിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുന്നിൽ കാവൽ നിന്ന പോലീസുകാരനെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സംഭവമുണ്ടായി. പാകിസ്ഥാനിൽ ഹൈന്ദവർ തീരെ സുരക്ഷിതരല്ലെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. പാകിസ്ഥാനിൽ ഹൈന്ദവ ബ്രാഹ്മണ കുടുംബങ്ങൾ വളരെ കുറവാണ്. ഇപ്പോഴുള്ള ഹിന്ദുക്കളിൽ സിംഹഭാഗവും താഴ്ന്ന ജാതിക്കാരാണ്. അവരിൽ ഏറിയ പങ്ക് ദളിതരാണ്. പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്ന് പറയുന്ന തീവ്രമതവിശ്വാസികൾ പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ പിച്ച് ചീന്തിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. പാകിസ്ഥാനിൽ കഴിയുന്ന അമുസ്ലിങ്ങളായ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുമുള്ള അവകാശം രാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെ പ്രേമവലയത്തിൽപ്പെടുത്തി മതം മാറാൻ നിർബന്ധിക്കുന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട 1000 പെൺകുട്ടികൾ ഈ വർഷം മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചതായി മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മതം മാറ്റത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ ആക്രമണങ്ങളും പതിവാണ്. ഇതെല്ലാം സഹിക്കാനാകാതെയാണ് തങ്ങൾ ഭാരതത്തിലേക്ക് എത്തുന്നതെന്നും ചില അഭയാർത്ഥികൾ പറയുന്നുണ്ട്. ഭാരതത്തിലെ സ്വാതന്ത്ര്യം തന്നെയാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. പാകിസ്ഥാനാകട്ടെ മതഭ്രാന്ത് മൂത്ത് ഭീകരതയ്ക്കും പിന്നെ കൂട്ടക്കൊലകളിലേക്കും തങ്ങളുടെ സമൂഹത്തെ തള്ളിവിടുന്നു. പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലാണ് ഹിന്ദുക്കൾ കൂട്ടമായി താമസിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പോലും പറയാനാകാത്ത വെറും 1% മാത്രം വരുന്ന ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനാണ് പാകിസ്ഥാനിലെ മതമൗലികവാദികളുടെ ശ്രമം. പാകിസ്ഥാനിൽ നിന്ന് ഓരോ വർഷവും 5000 ഹിന്ദുമതവിശ്വാസികൾ ഇന്ത്യയിലേക്ക് കുടിയേറുന്നതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹിന്ദുമതവിശ്വാസികൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ ഇന്ത്യയിലേക്ക് അഭയം തേടുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ട പാകിസ്ഥാൻ ഹിന്ദു കൗൺസിൽ പ്രതിനിധി പറഞ്ഞു. പാകിസ്ഥാനിലെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അപകടകരമായ മാറ്റമാണ് നിലവിലുള്ളത്. അസഹിഷ്ണുത അസഹ്യമായിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ തകർക്കുകയും പശുവിനെ കൊല്ലുകയും ചെയ്താണ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഇന്ത്യയിലെത്തിയ പാക് അഭയാർത്ഥികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി ഹിന്ദുക്കളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തത്. ഹൈന്ദവരെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുന്നതും പാകിസ്ഥാനിൽ വ്യാപകമാണ്.
ബലൂചിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഹിന്ദുക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഇൻഡോറിലെ സിന്ധി സംഘടന പറയുന്നു. ദരിദ്രരായ ഹിന്ദുക്കളെ മാത്രമല്ല പാകിസ്ഥാനിലെ ഉന്നത ഹിന്ദുക്കളെയും ഇവർ വേട്ടയാടുന്നുണ്ട്. പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയിൽ നിന്ന് ഇസ്ലാമിതര ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറച്ചാൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ അത്രയ്ക്ക് വരില്ല പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളുടെ അംഗബലം. നിർബന്ധിത മതം മാറ്റവും ഹിന്ദുവിരുദ്ധ സംഭവങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും കുറ്റവാളികൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല. ഹിന്ദു ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും മതചിഹ്നങ്ങളെയും മറ്റും ബോധപൂർവം അവഹേളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും പാകിസ്ഥാനിൽ പെരുകുകയാണ്. ഹിന്ദു പെൺകുട്ടികളെ ബലമായി മതം മാറ്റി മുസ്ലിം യുവാക്കൾ വിവാഹം കഴിക്കുകയാണ്. വംശവറിയും വളരെ കൂടുതലാണ്. മതപരിവർത്തനം നിരോധിക്കണമെന്നാണ് പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ആവശ്യം. 20 ലക്ഷത്തോളം ഹിന്ദുക്കൾ പാകിസ്ഥാനിലുണ്ട്. അതേസമയം അശരണർക്ക് സഹായവും ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവും പകർന്നു നൽകിയാണ് ഭാരതം. ഗോമൂത്രം കുടിക്കുന്ന വിഗ്രഹാരാധകരെ എന്ന് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കെതിരെ പാക് സാംസ്കാരിക മന്ത്രി അടുത്തിടെ പരാമർശം നടത്തിയ വിവാദമായിരുന്നു. സാംസ്കാരിക മന്ത്രി ഫയാസുൽ ഹസൻ ചൗഹാനാണ് വർഗീയ പരാമർശം നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് കൂടിയായിരുന്നു ഫയാസുൽ ഹസൻ. ഗോമൂത്രം കുടിക്കുന്നവരെ, നിങ്ങൾ ഞങ്ങളുടെ പതാക നോക്കുക. അത് മൗല അലിയുടെ ധീരതയുടെയും ഹസ്രത് ഉമറിന്റെ ശൗര്യത്തിന്റെയും പതാകയാണ്. ഞങ്ങളെക്കാൾ 7 മടങ്ങ് മികച്ചവരാണ് നിങ്ങളെന്നത് നിങ്ങളുടെ മിഥ്യാധാരണ മാത്രമാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുണ്ട് വിഗ്രഹാരാധകരെ എന്നായിരുന്നു പാക് മന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഹൈന്ദവർക്കിടയിൽ ഉയരുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.